എബോവ് അതായത് ഈ മേളിലുള്ള ഫോറ് നമ്പർ ഓഫ് പ്രോച്ചഡ് ബീറ്റ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ 4x4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ഓരോ ബാറിലും നമ്മളിങ്ങനെ മ്യൂസിക്കിൽ ഓരോ ബാറുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി GM മ്യൂസിക് NTT ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് മ്യൂസിക്കിൻ്റെ കുറച്ച് ബേസിക് ലെസൺസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ മ്യൂസിക് ഒരു മ്യൂസിക് ഷീറ്റ് നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ റീഡ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ പ്ലേ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ. അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത കുറച്ച് പോയിൻറ്റ്സ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. ഒരു മ്യൂസിക് ഷീറ്റ് നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനകത്ത് അറിയാം 5 lines ഉണ്ടാവും, 4 spaces ഉണ്ടാവും, കുറച്ച് നോട്ട്സ് വരച്ചിരിക്കും. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ, ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ബൈഹാർട്ട് ആക്കുക, കാണാതെ പഠിക്കുക. ഓക്കെ, നമുക്ക് ആദ്യം 5 lines ഉണ്ട്, 4 spaces ഉണ്ട്, പിന്നെ ട്രിബിൾ ക്ലഫ്, കൗണ്ട്സ്, പിന്നെ വരുന്നത് ടൈം സിഗ്നേച്ചർ. ഇത്രയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ നോക്കേണ്ടത് 7 sounds ഓഫ് മ്യൂസിക്. അപ്പോൾ ഈ 7 sounds വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം എഴുതുന്നത് ഈ നോട്ട്സിൽ. ഓക്കെ, അപ്പോൾ 7 sounds ഓഫ് മ്യൂസിക് ഏതൊക്കെയാണെന്ന് നോക്കാം. CDEFGABC SARIGAMAPADANISA എന്ന് പറയുന്നത് പോലെയാണ്, പക്ഷേ എക്സാക്ട്ലി അതല്ല. CDFGABC. അപ്പോൾ ഇത് കാണാതെ പഠിക്കുക. CDFGABC ഇത് റൊട്ടേഷനാണ്. സരിഗമ പതിനിസ എന്ന് പറയുന്നത് പോലെ CDFGABC ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അടുത്ത് നമുക്ക് ട്രിബിൾ ക്ലഫ് നോക്കാം. ട്രിബിൾ ക്ലഫ് എന്ന് പറയുന്നത് ഈ മ്യൂസിക്കൽ നോട്ടേഷനിൽ നമ്മൾ എഴുതുന്ന, അല്ലെങ്കിൽ ഈ 5 lines നമ്മൾ എഴുതാൻ പോകുന്ന നോട്ട്സിന് മുമ്പായിട്ട് വരയ്ക്കുന്ന ഒരു സൈനാണ് ട്രിബിൾ ക്ലഫ്. ബേസിക്കലി ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ പിയാനോയ്ക്കും കീബോർഡിനൊക്കെ നമ്മൾ റൈറ്റ് ഹാൻഡ് പ്ലേ ചെയ്യാനാണ് ഈ ട്രിബിൾ ക്ലഫ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ വേറെ 1-2 ക്ലഫ് ഉണ്ട്, ട്രിബിൾ ക്ലഫ് ഉണ്ട്, ബാസ് ക്ലഫ് ഉണ്ട്, പിന്നെ വരുന്നിട്ട് ആൾട്ടോ ക്ലഫ് ഉണ്ട്, ടെനർ ക്ലഫ് ഉണ്ട്, ഇങ്ങനെ ഒത്തിരി ക്ലഫ് ഉണ്ട്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ട്രിബിൾ ക്ലഫ് നോക്കാം. ട്രിബിൾ ക്ലഫ് എല്ലാവർക്കും അറിയാം എങ്കിൽ ഞാനൊന്ന് വരയ്ക്കാൻ ഇവിടെ. ഓക്കെ, ഇതാണ് ട്രിബിൾ ക്ലഫ്. അപ്പോൾ ഈ ക്ലഫ് വരച്ചിട്ടാണ് നമ്മൾ നോട്ട്സ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ട്രിബിൾ ക്ലഫ് മനസ്സിലായി, 7 sounds ഓഫ് മ്യൂസിക് മനസ്സിലായി. അടുത്ത് വരുന്നത് നമുക്ക് ഈ 5 set ഓഫ് ലൈൻ ആണ്. അപ്പോൾ താഴെ നിന്ന് മുകളിലോട്ട് കൗണ്ട് ചെയ്യുക. 1, 2, 3, 4, 5 lines ഉണ്ട്. ഇതിനിടയ്ക്ക് നമുക്ക് 4 spaces ഉണ്ട്. 1, 2, 3, 4 spaces. അപ്പോൾ താഴെ നിന്ന് മേളോട്ട് ഇത് രണ്ടും കൗണ്ട് ചെയ്യുക. 5 lines 4 spaces. ഇതിനകത്ത് ഇടയ്ക്ക് എഴുതുന്ന നോട്ട്സിനാണ് ലൈൻ നോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ സ്പേസിൽ എഴുതുന്ന നോട്ട്സിന് സ്പേസ് നോട്ട് എന്ന് പറയും. EGBDF ലൈൻ നോട്ട്, FACE സ്പേസ് നോട്ട്. ഓക്കെ, 1st ഇ, 2nd ജി, ബി, ഡി, എഫ് ലൈൻ നോട്ട്, സ്പേസ് നോട്ട്, എഫ്, എ, സി, സ്പേസ് നോട്ട്. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ് EGBDF. അടുത്ത സ്പേസ് നോട്ട് തന്നെ FACE. ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. മറ്റൊരു കാര്യം നിങ്ങൾക്ക് കൺഫ്യൂസ് ആകും, ലെഡ്ജർ ലൈൻ. എന്താണ് ലെഡ്ജർ ലൈൻ? നമ്മൾ ഈ 5 set ഓഫ് ലൈനിന് മുകളിലോട്ട് എഴുതുന്നതിനും താഴോട്ട് എഴുതുന്നതിനും ഈ ലോങ് ലൈനിന് പകരം ഒരു ഷോർട്ട് ലൈൻ നമ്മൾ എഴുതും. അതിനാണ് ലെഡ്ജർ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും കൺഫ്യൂസ് ആകും. നമ്മൾ നോട്ട് നോക്കുമ്പോൾ ഈ 5 lines താഴോട്ടും എഴുതിയിട്ടുണ്ടാകും, മേളിലോട്ട് എഴുതിയിട്ടുണ്ടാകും. അതെന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നോട്ട് എഴുതുമ്പോഴത്തേക്ക് ഈ 5 set ഓഫ് ലൈനിന് താഴെ എഴുതണമെങ്കിൽ ഈ ലോങ് ലൈൻ വരയ്ക്കണം. ലോങ് ലൈൻ വരയ്ക്കുന്നതിന് പകരം നമ്മൾ വരയ്ക്കുന്ന ഒരു ഷോർട്ട് ലൈനാണ് ഈ ലൈൻ. അതിനെ ലെഡ്ജർ ലൈൻ എന്ന് പറയും. താഴെ എഴുതുന്നതിനെ ലോവർ ലെഡ്ജർ ലൈൻ, മേളിൽ എഴുതുന്നതിനെ അപ്പർ ലെഡ്ജർ ലൈൻ എന്ന് പറയും. ഇതിനകത്ത് നമ്മളിങ്ങനെ നോട്ട് എഴുതാറുണ്ട്. ഓക്കെ,
അപ്പോൾ ഇതിനെയാണ് ലെഡ്ജ് ലൈൻസ് എന്ന് പറയുന്നത്. കൺഫ്യൂസ് ആകണ്ട, ഈ ലോങ് ലൈൻ വരയ്ക്കുന്നതിന് പകരം ഷോർട്ട് ലൈൻ വരച്ചിട്ട് എഴുതുന്ന നോട്ട്സാണ് ലെഡ്ജ് ലൈൻ എന്ന് പറയുന്നത്. അടുത്ത് ഈ സെവൻ സൗണ്ട്സ് ഓഫ് മ്യൂസിക് നമുക്ക് ഇവിടെ എഴുതണം, ഈ സെവൻ സൗണ്ട്സ്. അപ്പോൾ സി തൊട്ട് സി വരെ നമുക്ക് എഴുതണം. അപ്പോൾ സി ഡി ഇ എഫ് ജി എ ബി സി സി ഡി ഇ സി ഡി ഇ എഫ് ജി എ ബി സി അത് തന്നെയാണ് ഇത്. സി ഡി എഫ് ജി എ ബി സി ഇതിങ്ങനെ മേളോട്ട് മേളോട്ട് പോകും. അപ്പോൾ മേളോട്ട് എഴുതുമ്പോഴത്തേക്ക് ഈ ഫൈവ് ലൈൻ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഇതുപോലെ ലെഡ്ജർ ലൈൻ ഇടും, എന്നിട്ടാണ് നോട്ട്സ് വരയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാനായിട്ട് എഴുതുന്ന വരയ്ക്കുന്ന ലൈനാണ് ലെഡ്ജർ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ താഴെ എഴുതുകയാണെങ്കിൽ ലോവർ ലെഡ്ജർ ലൈൻ, മേളോട്ടാണെങ്കിൽ അപ്പർ ലെഡ്ജർ ലൈൻ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോങ് ലൈൻ വരയ്ക്കുന്നതിന് പകരം എഴുതുന്നതിന് ഷോർട്ട് ലൈൻ വരയ്ക്കുന്നതിനാണ് ലെഡ്ജർ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സി ഇവിടെ വന്നു. അപ്പോൾ കീബോർഡിൽ മിഡിൽ സീനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ എഴുതുന്ന ഫസ്റ്റ് സി, അതായത് ഈ സി. ഗിറ്റാറിൽ ഇത് പ്ലേ ചെയ്യുമ്പോൾ ഫിഫ്ത്ത് സ്ട്രിങ്ങിലെ തേർഡ് ഫിംഗർ വരും, തേർഡ് ഫ്രട്ടിലെ തേർഡ് ഫിംഗർ വരും ഗിറ്റാറിൽ ഈ മിഡിൽ സി പ്ലേ ചെയ്യാനായിട്ട്. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട്, മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് സി തൊട്ട് മിഡിൽ സി തൊട്ട് പ്ലേ ചെയ്യുന്ന കാര്യം. അപ്പോൾ ഈ നൊട്ടേഷൻ ഇത് കാണുമ്പോൾ ഇത്രയും മനസ്സിലാക്കുക, സെവൻ സൗണ്ട്സ് എഴുതുന്ന രീതി മിഡിൽ സി ഡി ഇ എഫ് ജി എ ബി സി ഇങ്ങനെ നമുക്ക് എഴുതി പോകാൻ കഴിയും. അപ്പോൾ ഇതാണ് ഫൈവ് സെറ്റ് ഓഫ് ലൈൻസ്, ഫോർ സ്പേസസ്, ട്രിബിൾ ക്ലഫ്, ലെഡ്ജർ ലൈൻ. അടുത്ത പ്രധാനപ്പെട്ടതാണ് കൗണ്ട്സ്. സെമി ബ്രേക്ക് ഫോർ മിനിം ടു ക്രോച്ചറ്റ് വൺ കോയുവർ കോയുവർ ഹാഫ് എന്ന് പറയും, കോയുവർ ഹാഫ്. അടുത്ത് വരുന്നത് ഡോട്ടഡ് മിനിം. ഇപ്പം മിനിമ ടു കൗണ്ട്സ് ആണ്, മിനിമത്തിലൂടെ ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഡോട്ടഡ് മിനിം ആകും, ഡോട്ടഡ് മിനിം. ത്രീ കൗണ്ട്സ്, അപ്പോൾ സെമി ബ്രേ ഫോർ മിനിം ടു ക്രോച്ചറ്റ് വൺ കോയുവർ ഹാഫ് ഡോട്ടഡ് മിനിം ത്രീ. ഈ ഡോട്ട് ഏതിൻ്റെ കൂടെ വന്നാലും അതിൻ്റെ മെയിൻ കൗണ്ടിൻ്റെ ഹാഫ് എടുത്ത് അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി. അങ്ങനെയാണ് ഇത് ത്രീ വന്നത്, അതായത് മിനിം ടു കൗണ്ട്സ് ആണ്. മിനിമിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് വൺ, അപ്പോൾ മിനിം ടു കൗണ്ട്, ആ ടു കൗണ്ടിൻ്റെ കൂടെ ആ ഹാഫ് എടുത്ത് വണ്ണൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ കൗണ്ട്സ് ആവും. അതുപോലെ സെമി ബ്രേവ്, ഡോട്ടഡ് സെമി ബ്രേവ് എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് കൗണ്ട്, ഫോറിൻ്റെ പകുതി ടു, ആ ടു എടുത്ത് ഈ ഫോറിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഫോർ പ്ലസ് ടു സിക്സ്. അപ്പോൾ അതാണ് ഡോട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും ഓർക്കുക, സെമി ബ്രേവ് ഫോർ കൗണ്ട്സ്, മിനിം ടു കൗണ്ട്സ്, ഡോട്ടഡ് മിനിം ത്രീ കൗണ്ട്സ്, ക്രോച്ചറ്റ് വൺ കൗണ്ട്, കൊയ്വർ ഹാഫ് കൗണ്ട്. ഇതിനെല്ലാം വേറെ മറ്റൊരു പേരും കൂടെ ഉണ്ട്. സെമി ബ്രേവ് എന്ന് പറഞ്ഞാൽ ഹോൾ നോട്ട്, മിനിം ഹാഫ് നോട്ട്, ക്രോച്ചറ്റ് ക്വാർട്ടർ നോട്ട്, കൊയ്വർ എയ്ത്ത് നോട്ട്, സെമി കൊയ്വർ സിക്സ്റ്റീൻ നോട്ട്, ഇങ്ങനെയൊക്കെ പല പേരുകളും പറയുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഫിക്സ് ചെയ്യുക, സെമി ബ്രേവോ അല്ലെങ്കിൽ ഹോൾ നോട്ടോ, മിനിം ഹാഫ് നോട്ട് അല്ലെങ്കിൽ ക്വാർട്ടർ നോട്ട്, ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ ഫിക്സ് ചെയ്ത് പഠിക്കുക. ഞാനിപ്പോൾ എളുപ്പത്തിന് സെമി ബ്രേവ്, മിനിം, ക്രോച്ചറ്റ്, കൊയ്വർ അതാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്ന വേർഡ്. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ആവും മനസ്സിൽ. അപ്പോൾ സെമി ബ്രേവ് ഫോർ, മിനിം ടു, ക്രോച്ചറ്റ് വൺ, കൊയ്വർ ഹാഫ്, ഡോട്ടഡ് മിനിം ത്രീ കൗണ്ട്സ്. ട്രിബിൾ ക്ലഫ് വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ലൈൻ ഔട്ട്, സ്പേസ് നോട്ട്സ്. അപ്പോൾ ഈ ട്രിബിൾ ക്ലഫ് കഴിഞ്ഞാൽ ഉടനെ അടുത്ത് വരുന്നത്
കീ സിഗ്നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ഷാർപ്പ് അതുപോലുള്ള സൈൻ വരും. ഓക്കെ, അത് ഞാൻ പറഞ്ഞു, ഇതിനിടയ്ക്ക് കൺഫ്യൂസ് ആക്കുന്നില്ല. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ നോർമലി സി മേജർ സ്കെയിൽ എടുത്തു, അപ്പോൾ കീ സിഗ്നേച്ചർ ഇല്ല. അത് കഴിഞ്ഞ് അടുത്ത് വരുന്നത് ടൈം സിഗ്നേച്ചറാണ്. ഇവിടെ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 4/4 എന്ന് പറയുന്ന ടൈം സിഗ്നേച്ചറാണ്. 4/4 എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടൈം സിഗ്നേച്ചറാണ്. 1 2 3 4, 1 2 3 4, ഇങ്ങനെ ഇതിനെയാണ് ടൈം 4/4 ടൈം സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ 4/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ബോട്ടം 4 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ക്രോച്ചഡ് ബീറ്റ്സിനാണ്, ഈ മേളിലുള്ള 4 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ക്രോച്ചഡ് ബീറ്റ്സ്, അതായത് ഈ ക്രോച്ചഡ് ബീറ്റ്സ് ഒരു ബാറിൽ എത്ര എണ്ണം വരുന്നു എന്നുള്ളതാണ് മേളിലത്തെ 4 കാണിക്കുന്നത്. ഓർക്കുക, 4/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ബോട്ടം 4 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ക്രോച്ചഡ് ബീറ്റ്സിനെയും മേളിൽ കാണുന്ന 4 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ക്രോച്ചഡ് ബീറ്റ്സ്. നമ്മൾ മ്യൂസിക് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ അറിയാം ഓരോ ബാർ ഇങ്ങനെയുണ്ട്, ഈ ഓരോ ബാറിലും എത്ര ക്രോച്ചഡ് ബീറ്റ്സ് വരുന്നതിനെ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, സെമി ബ്രേ എന്ന് പറഞ്ഞാൽ 4, ഇപ്പോൾ ഓൾറെഡി 4 ആയി, ഒരു ബാറിൽ 4 കൗണ്ട്സ് ആയി. അടുത്ത് നമുക്ക് മിനിമം എടുക്കാം, 2 മിനിമായി. അപ്പോൾ 2+2 4 ടോട്ടൽ 4 ആയി. ഇവിടെ ഒരു 4 കൗണ്ടായി സെമി ബ്രേ ടോട്ടൽ. ഇനി അടുത്ത് നമുക്ക് ക്രോച്ചറ്റ് എടുക്കാം. അപ്പോൾ എത്ര എണ്ണം വരും, 4 ക്രോച്ചറ്റ്സ് വരയ്ക്കണം. ഓക്കെ, 1 2 3 4. ഇനി അടുത്ത് വേണമെങ്കിൽ മിക്സ് ചെയ്യാം, ഒരു മിനിമം 2 ക്രോച്ചറ്റും കൊടുക്കാം. ഓക്കെ, 1 2 3 4. അപ്പോൾ ഇതാണ് ടൈം സിഗ്നേച്ചർ എന്ന് പറയുന്നത്, ഈ കൗണ്ട്സിനെ വെച്ചിട്ട് നമ്മൾ എഴുതുന്നതാണ്. അപ്പോൾ ഈ ഒരു സപ്പോസ് ഈ ഒരു ടൈം സിഗ്നേച്ചറിൽ ഞാനിപ്പോൾ എഴുതിയ ഈ ഒരു നൊട്ടേഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ എല്ലാ ഒന്ന് ശ്രദ്ധിക്കാം, 1 2 3 ഫോർത്ത് സ്പേസിലാണ് എഴുതിയത്. അപ്പോൾ ഫോർത്ത് സ്പേസ് നോട്ട് എന്ന് പറയുന്നത് ഏതാ, ഞാൻ ആദ്യമേ പറഞ്ഞു FACE, ഫോർത്ത് വരുന്നത് ഇ ആണ്, ഫോർത്ത് സ്പേസ് നോട്ട്. അപ്പോൾ ഇതെല്ലാം ഇയിലാണ് പ്ലേ ചെയ്യാനുള്ളത്. എങ്ങനെ പ്ലേ ചെയ്യും, ഫസ്റ്റ് കാണുന്നത് സെമി ബ്രേക്ക്, 1 2 3 4 കൗണ്ട്സ് ഹോൾഡ് ചെയ്യണം. അടുത്തത് 2 കൗണ്ട്സ് ഹോൾഡ് ചെയ്യണം, 1 2 3 4. അടുത്തത് 4 times 4 ക്രോച്ചഡ് ബീറ്റ്സ് ആണ്, അത് 4 4 എണ്ണവും പ്ലേ ചെയ്യുക, 1 2 3 4. അടുത്ത് വരുന്ന മിനിമം പിന്നെ ക്രോച്ചറ്റ്, അപ്പോൾ 1 2 മിനിമം എന്ന് പറയുന്നത് 2 കൗണ്ട്സ്. അപ്പോൾ 1 2 ഹോൾഡ് ചെയ്യുക, 3 4 പ്ലേ ചെയ്യുക. അപ്പോൾ 1 2 3 4, 1 2 3 4, 1 2 3 4, 1 2 3 4. ഇതാണ് ആ റിതം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഈ നോട്ട്സ് ഇതെല്ലാം ഇപ്പോൾ ഞാൻ ഫോർത്ത് സ്പേസിലാണ് എഴുതിയത്, അതായത് ഫോർത്ത് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇ. അപ്പോൾ ഇനി അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് സ്പേസിലോ സെക്കൻഡ് സ്പേസിലോ ഫസ്റ്റ് ലൈനിലോ സെക്കൻഡ് ലൈനിലോ നമ്മുടെ മ്യൂസിക് അനുസരിച്ച് ഇത് ചേഞ്ച് ആവും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മ്യൂസിക്കൽ ഷീറ്റ് എടുത്ത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അത് ഏത് നോട്ടാണ്, അതിൻ്റെ താളം എങ്ങനെയാണ് പോകുന്നത്, ഋതം എങ്ങനെയാണ് പോകുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു സപ്പോസ് ഒരു നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് 4/4 കോമൺ ആയിട്ടുള്ള ഒരു ടൈം സിഗ്നേച്ചർ എടുത്തത്. ഇനി ഇതിൽ 2/4, 2/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2/4 വന്നു കഴിഞ്ഞാൽ 2 ക്രോച്ചറ്റ് ബീറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഒരു ബാറിൽ ഒരു മിനിമം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 2 ക്രോച്ചറ്റ്. ഇതാണ് 2/4 എന്ന് പറയുന്നത്, അതായത് ഓരോ ബാറിലും 2 ക്രോച്ചറ്റ് ബീറ്റ്സ് വരും. ഇനി ഇവിടെ 3/4 ആണെങ്കിൽ 3 ക്രോച്ചറ്റ് ബീറ്റ്സ് വരും, 3 ക്രോച്ചറ്റ് വരും, അല്ലെങ്കിൽ 2+1, ഓരോ ബാറിലും 3 ക്രോച്ചറ്റ് ബീറ്റ്സ് വരും. അങ്ങനെ അതിന് അതനുസരിച്ച് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള നോട്ട്സ് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർത്ത് വെക്കുക, കുറച്ച് കാര്യങ്ങളേ ഞാൻ പറഞ്ഞുള്ളൂ, അത്രയും കാര്യങ്ങളൊന്ന് ബൈഹാർട്ട് ആക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മ്യൂസിക്കൽ ഷീറ്റ് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഒന്നുകൂടെ ഞാൻ ഇന്ന് റിവൈൻഡ് ചെയ്യാം, 5 ലൈൻ നോട്ട്സ്, 4 സ്പേസ് നോട്ട്, 7 സൗണ്ട്സ് ഓഫ് മ്യൂസിക്, 3 ക്ലഫ്. ഓക്കെ, ദെൻ ലോവർ ലെഡ്ജ് ലൈൻ, അപ്പർ ലെഡ്ജ് ലൈൻ, പിന്നെ വരുന്നത് കൗണ്ട്സ്, സെമി ബ്രേവ്, മിനിമം, ക്രോച്ചറ്റ്, കോയ്വ്, ഡോട്ടഡ് മിനിമം, അതുകൂടെ എഴുതുന്ന രീതി. പിന്നെ വരുന്ന ടൈം സിഗ്നേച്ചർ, ക്ലഫ്, 5 സെറ്റ് ഓഫ് ലൈൻസിൽ 3 ക്ലഫ് കഴിഞ്ഞാൽ
അടുത്ത് വരുന്ന കീ സിഗ്നേച്ചറാണ്. കീ സിഗ്നേച്ചർ ഞാൻ ഇവിടെ എടുത്തിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് സി മേജർ സ്കെയിലുള്ള ഒരു നോട്ടാണ്. അപ്പോൾ നമുക്ക് കീ സിഗ്നേച്ചർ ഇല്ല. അത് കഴിഞ്ഞാൽ വരുന്നത് ടൈം സിഗ്നേച്ചർ. ഇവിടെ ഞാൻ എടുത്തത് 4x4 ടൈം സിഗ്നേച്ചറാണ്. അപ്പോൾ ഓരോ ബാറിലും 4 ക്രോച്ചറ്റ് ബീറ്റ്സ് വരും. ബോട്ടം 4 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ക്രോച്ചറ്റ് ബീറ്റ്സ്, മേളിലുള്ള 4 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ക്രോച്ചറ്റ് ബീറ്റ്സ്, ഓരോ ബാറിലും എത്ര ക്രോച്ചറ്റ് ബീറ്റ്സ് വന്നു എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ നമുക്ക് മ്യൂസിക്കിൻ്റെ മറ്റു ചില പോയിൻറ്സുമായിട്ട് വരാം. അതുവരെ ബൈ.